എന്നെ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട് രാഗ്. മറ്റാരെക്കാളും നീ പറയണമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാനോ, നീ ഇനി കരയരുത്. നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മൾ അയാളുടെ അടുത്തെത്തും. കാര്യങ്ങളുടെ കടപ്പ് തനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലേ? നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ, നിന്നെയൊക്കെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. നോക്കാമായിരുന്നു, പക്ഷേ ഇപ്പോ നിങ്ങള് ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്നുള്ള കാര്യം ഓർക്കണം. എന്നിട്ട് നിങ്ങൾ ഈ വീരവാദമൊക്കെ മുഴക്കിക്കോ, പ്രശ്നമില്ല. തനിക്ക് ട്വിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് തൻ്റെ വായെന്ന് അറിയാതെ വന്നു. എന്ത് ചെയ്യാൻ, തനിക്ക് ട്വിസ്റ്റ് ഇതുവരെ തീർന്നിട്ടില്ലടോ, ഇനിയും ഉണ്ട്. എന്താണെന്നറിയണ്ടേ? ട്വിസ്റ്റ് നമ്പർ 3. തൻ്റെ വീട്ടില് ഇപ്പോൾ ഒരു റെയ്ഡ് നടക്കുക. ആ എന്ത് ചെയ്യാനാ, തൻ്റെ വീട്ടിൽ ഇല്ലീഗലായിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കതൊന്ന് അന്വേഷിച്ചല്ലേ പറ്റൂ. അതൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? വാട്ട്, നീ നീ എന്തൊക്കെയാ ചെയ്യുന്നേ? മര്യാദയ്ക്ക് എന്നോട് കളിക്കുമ്പോൾ നീ സൂക്ഷിച്ചു കളിച്ചോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. പക്ഷേ താനൊന്ന് അടങ്ങ്, തീർന്നിട്ടില്ലല്ലോ. ട്വിസ്റ്റ് നമ്പർ 4, താൻ അധികം വൈകാതെ ജയിലിൽ പോകാൻ പോവുക. തനിക്കാണോ ജയിലിൽ പോവാൻ കാരണങ്ങളില്ലാത്തത്? പോവാനുള്ള കാരണം നമ്പർ 1, കൊലപാതക കുറ്റം. എൻ്റെ പപ്പയെയും ഒപ്പം ജിയയുടെ അനുവിൻ്റെയും പാരൻസിനെയും കൊന്നത്. റീസൺ നമ്പർ 2, താൻ എൻ്റെ അനുവിനെ കൊല്ലാൻ നോക്കിയത്, വധശ്രമം. ആൻഡ് റീസൺ നമ്പർ 3, വധഭീഷണി. താൻ ജിയെ കൊല്ലും എന്ന് കുറച്ചു മുമ്പ് ഭീഷണിപ്പെടുത്തിയത്. ഇതൊന്നും പറഞ്ഞിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്ന ആ ഇല്ലീഗൽ ഡോക്യുമെന്റ്സ് പോരെ. ഇതൊക്കെ ഞാൻ ചെയ്തു എന്നുണ്ടെന്ന് എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? ഓ, ആ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ? താനൊന്ന് അങ്ങോട്ട് നോക്കി, അവിടെ ഒരു വട്ടത്തിൽ ഒരു കുഞ്ഞു സാധനം ഇരിക്കുന്ന കണ്ടോ? യെസ്, ക്യാമറ. താൻ പറഞ്ഞത് മൊത്തം അതിൽ റെക്കോർഡായിട്ടുണ്ട്. താൻ എൻ്റെ പപ്പയെ കൊന്നതും അനുവിനെ കൊല്ലാൻ നോക്കിയതും ജിയെ കൊല്ലുമെന്ന് പറഞ്ഞതും എല്ലാം, താൻ ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡായിട്ടുണ്ട്. സോ ഇറ്റ്സ് യുവർ ടൈം രാഗ്. സാം, ഐം സോറി. ഞാനിതൊക്കെ എന്തിനാ ചെയ്തതെന്ന് നിനക്കിപ്പോഴെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുക. നിന്റെ പപ്പയാണ് എല്ലാം ശരിയാ, പക്ഷെ ഇയാൾ ചെയ്തത് അത് ക്ഷമിക്കാൻ പറ്റാത്തതാ. ഐ വിഷ് സാം യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ. നിന്നെ കുറ്റം പറയാൻ പറ്റില്ല രാഗ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, ചില സമയങ്ങളിൽ പാരൻസ് ചെയ്ത തെറ്റിൻ്റെ ഫലം മക്കൾ അനുഭവിക്കേണ്ടി വരും. അതുപോലൊന്നും ഇയാൾ ചെയ്ത ക്രൂരതകളെ ഞാനും മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. ഇങ്ങനൊരു അച്ഛനെ ഞാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല രാഗ്. ഇപ്പോൾ ഒരു പക്ഷേ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇയാളായിരിക്കും. ഇയാൾ ജയിലിൽ പോയാലും തിരിച്ച് വന്നാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല രാഗ്. ഞാൻ കറക്റ്റ് ടൈം തന്നെയല്ലേ? ആ ഗോപിയേട്ടാ. സാം, ഇത് ഗോപിയേട്ടൻ, ഇവിടുത്തെ എസ് ഐ ആണ്. ഗോപിയേട്ടൻ എല്ലാ കാര്യവും അറിയാം. ഇയാളുടെ കാര്യം നീ ഗോപിയേട്ടൻ നോക്കിക്കോളും. നീ നോക്കിക്കോ രാഗ്, ഞാൻ തിരിച്ചു വരും. നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഗോപിയേട്ടാ, പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, എനിക്ക് അയാളോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ശരി. താനെന്താ വിചാരിച്ചേ, തന്നെ വെറുതെ അങ്ങ് ഈ ജയിലിലോട്ട് വിടുമെന്നോ? എന്തിന് അവിടെ കയറ്റി തനിക്ക് കുറേ ഫുഡും തന്ന് അതേപോലെ തിരിച്ചിറക്കാനോ? ഇല്ല, നീ പോകുന്നത് ഗോപിയേട്ടൻ്റെ കൂടെയാണ്. താനിഞ്ഞ് തിരിച്ചിറങ്ങുന്നത് ഏത് കോലത്തിലായിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. തനിക്കുള്ള പണി
താൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തനിക്ക് തരും. ഓക്കെ, സോ ഡോണ്ട് വറി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തന്നെ കാണേണ്ട രീതിയിൽ ഞാൻ കാണും. അപ്പം ശരി ഗോപിയേട്ടാ, കൊണ്ടുപോക്കോ. പറയേണ്ടതെല്ലാം അയാളെ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ശരി രാഗ്, ഞാനും ജിയും തിരിച്ചു പോവാം. അതിനുമുമ്പ് വീട്ടിൽ വന്ന് മമ്മിയൊക്കെ ഒന്ന് കണ്ടിട്ട് പൊക്കോ. ആൻറ്റി, ഞങ്ങൾ പോകുക. അനു, പറ ചെയ്യാം. അനു, നിന്നെ കാണുമെന്നും നിന്നോട് ഇതുപോലെ സംസാരിക്കാൻ പറ്റുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. നിന്നെ കണ്ടപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷ സമാധാനം നിനക്കറിയില്ല. അത് മിസ് ചെയ്യും. ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്യാം. സാൻ, എനിക്ക് പറയാമോ? ഇല്ലേ, ഒന്നും അറിയില്ല. അനുവും ജിയും ഒരുപാട് കാലമായി പരസ്പരം കണ്ടിട്ട്. അവരെ വീണ്ടും കണ്ടുമുട്ടിയത് കാണേണ്ട ഒരു സാഹചര്യത്തിലല്ല. ഇപ്പോൾ അവരൊരുമിച്ചുള്ളപ്പോൾ അവരൊരുപാട് ഹാപ്പിയാണ്. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നാലും പറയാമോനെ, നിങ്ങൾക്ക് ഇവിടെ താമസിച്ചൂടെ? മുറിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് രാഗിൻ്റെ പപ്പയുടെ മുറിയുണ്ട്. അത് എനിക്ക് തന്നെ ഉള്ളതല്ലേ. ഞാൻ അങ്ങോട്ട് മാറുവാ. നിങ്ങൾക്ക് എൻ്റെ മുറി യൂസ് ചെയ്യാമല്ലോ. എനിക്കെന്തോ ഇവരെ പിരിക്കാൻ തോന്നുന്നില്ല. പ്ലീസ്, നിങ്ങൾക്കിവിടെ നിന്നൂടെ. അത് അവൾക്കും ഒരുപാട് സന്തോഷമാവും. അതെ സാം, എനിക്കും അതാണ് ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കണം. അതെ സാം, പ്ലീസ് ജിയേയും കൊണ്ട് ഇവിടെ നിന്നൂടെ. പ്ലീസ് നിങ്ങൾ പോവണ്ട. ശരി.